എത്രയെത്ര കാഴ്ചകൾ കണ്ടാലും മതിവരാതെ നിൽക്കുന്ന നിങ്ങളുടെ കണ്ണുകളിലേക്ക് വീണ്ടും പുതിയ കാഴ്ചവിശേഷങ്ങളുമായിട്ട് മൈ റൈഡ്സ് എത്തുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം പിള്ളേരൊക്കെ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ട്. ഒത്തിരി ബൈക്കുകളൊക്കെ കിടക്കുന്നുണ്ട്. ബൈക്ക് മുകളിലേക്ക് കയറില്ല, ഇവിടെ വണ്ടി നിർത്തി അര കിലോമീറ്ററോളം നടന്നു പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാം, പോലീസിൻ്റെ മുന്നറിയിപ്പാണ്. ഉരുളൻ കല്ല് നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ട് നടന്നു. ഇത് രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറിയാൽ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ വാട്ടർഫാൾ കാണൽ മാത്രമല്ല, ഇതിലേക്ക് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാട്ടർഫാളുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ ഈ ഒരു വാട്ടർഫാളിനെ നമുക്ക് പറയാം. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ്. പണ്ട് ടിപ്പുവിൻ്റെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കോട്ട ഈ ഒരു വാട്ടർഫാളിൻ്റെ മുകളിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഇതൊരു ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ കൂടി ഈ ഒരു വാട്ടർഫാള് അധികം ആർക്കും അറിയില്ല എന്നതാണ് സത്യം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പൊ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി ഒരു വാട്ടർഫാളിന്റെ അടുത്താണ്. മലപ്പുറം ജില്ലയിലെ കോട്ടകൽ ടു പെരിന്തൽമണ്ണ റൂട്ടിലെ കടുങ്ങപുരം എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പാലൂർ കോട്ട എന്ന് പറയുന്ന ഒരു വാട്ടർഫാളാണത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം. ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ അതിന്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പുത്തനുള്ള വാട്ടർഫാളും കൂടി കാണാൻ പറ്റും. നല്ല മഴയാണ്. സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ വഴുതി താഴെ വീഴും. പാറകൾക്കൊക്കെ നല്ല വഴുക്കലുണ്ട്.
നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് മോളിലേക്ക് കയറുന്നത്. അടർന്നു പോയ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കാണ് ഈ വാട്ടർഫാളിന് ഏറെ ഭംഗി നൽകുന്നത്. ഇതിന്റെ മുകളില് കേറാന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിന്റെ മുകളിലൊന്ന് കേറുക. അവിടെ എന്താ സംഭവം അറിയാം. വഴി കുറച്ചങ്ങണ്ട് അവിടെ നോക്കി പോണം. പെണ്ണും പെണ്ണും ഇതുവഴി കുറച്ചങ്ങോട്ട് കയറി പോകണം. കയറി പോയ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്താം. ടോപ്പിൽ അതിന്റെ ഇവിടെ കുറച്ച് റിസ്ക് ആണ് കയറാന്. അടിയില് നല്ല അടാറ് കുഴികള്, വലിയൊരു സ്റ്റെപ്പ് കാണാൻ കയറി. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാണ്. നമ്മളിപ്പോ ഏകദേശം നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. വന്ന വഴികളൊക്കെ നമ്മൾ ഈ വാട്ടർഫാളിന്റെ ഉറവിടം തേടിയിട്ടുള്ള യാത്രയാണ്. അവസാനം അത് കണ്ടെത്തി. ഈ ഒരു പരന്ന് കിടക്കുന്ന വലിയൊരു കുളം നിറഞ്ഞിട്ടാണ് ഈ വാട്ടർഫാൾ ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാലൂർ കോട്ട വാട്ടർഫാൾ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.